നമസ്കാരം മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം യു പിയിലെ മണ്ണിൽ 20% വരുന്ന മുസ്ലിങ്ങൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടോ മൂന്നോ പാർട്ടികളുണ്ട് ബഹുജൻ സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടി അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇതിൽ കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നതെന്നുള്ള ബി ജെ പിയുടെ പതിവായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട് ബി ജെ പിയുടെ പ്രസംഗത്തിൽ ഉടനീളം പറയുന്നത് കോൺഗ്രസ് ഭൂരിപക്ഷ വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ഒരു ശൈലിയുണ്ട് ആ യോഗിയുടെ അത്തരത്തിലുള്ളൊരു ഗിമിക്കാണ് യു പിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ടായത് 2014 അമിത്ഷാ എങ്ങനെയാണ് അവിടെ പോളറൈസേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചത് അതിന് സമാനമായിട്ടുള്ള രംഗം തന്നെയാണ് 2017 അവിടെ യോഗി ആദിത്യനാഥ് ഉപയോഗിച്ചത് എന്നാൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയും രംഗം മാറ്റുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സമാജ്വാദി പാർട്ടിയുമായിട്ട് 2017 സഖ്യമുണ്ടാക്കി അവിടെ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസിന് പറ്റിയില്ല കോൺഗ്രസ് 2012 പിടിച്ച 50 സീറ്റ് പോലും നിലനിർത്താൻ അതിൻ്റെ 4-1 പോലും നിലനിർത്താൻ സമാജ്വാദി പാർട്ടിയുമായി ബന്ധപ്പെട്ട സഖ്യത്തിൻ്റെ ഭാഗമായി പറ്റിയില്ല അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഒരു ഇട്ടാവട്ടത്തിലേക്ക് ചുരുക്കാനുള്ള സമാജ്വാദി പാർട്ടിയുടെ ബോധപൂർവമായ ശ്രമമായിരുന്നു സഖ്യസാധ്യത ഇക്കുറിയും അത്തരം ഒരു സഖ്യസാധ്യത ഉണ്ടാക്കി എന്തിനധികം പറയുന്നു ഉനാവോയിലും ഹത്രാസിലും നടന്ന രാഷ്ട്രീയ നീക്കങ്ങളെ കോൺഗ്രസ് അഡ്വാൻറ്റേജായി എടുക്കുമ്പോൾ അതിനെ വരെ തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റിയെടുക്കാൻ സമാജ്വാദി പാർട്ടി ലക്ഷ്യമിട്ടിരുന്നു പക്ഷേ അങ്ങനെയല്ലെന്നും കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ കിട്ടേണ്ടത് മുഴുവൻ കോൺഗ്രസിന് കിട്ടണമെന്ന ബോധപൂർവമായ ലക്ഷ്യം അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് സമാജ്വാദി പാർട്ടിക്ക് നിൽക്കക്കള്ളിയില്ലാതെ വന്നത് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് പഴയ പോലെ പടിഞ്ഞാറൻ യു പിയിൽ സീറ്റ് കൊടുക്കാതിരിക്കാനാണ് സമാജ്വാദി പാർട്ടി നോക്കുന്നത് അതായത് ഹിന്ദുക്കളിൽ വരുന്ന ഭൂരിവിഭാഗത്തിൽ ഒരു പങ്കെങ്കിലും അവരുടെ പാർട്ടിയിലേക്ക് എത്തുക സ്വാഭാവികമായും മുസ്ലിങ്ങൾക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരുടെ വോട്ട് സമാജ്വാദിക്ക് കിട്ടുകയുള്ളൂ എന്ന ചിന്ത അവർക്കുണ്ട് എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല ചിന്തിക്കുന്നത് കോൺഗ്രസ് ഏതൊക്കെ മേഖലകളിലാണ് എല്ലാ മത പ്രാതിനിധ്യവും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് പലപ്പോഴും പലരും കോൺഗ്രസിനെ കളിയാക്കുന്നത് എല്ലാ മത പാർട്ടികളുടെയും ഒരു സമ്മേളനമാണ് കോൺഗ്രസ് എന്ന രീതി അവർക്കും കൃത്യമായിട്ടുള്ള പക്ഷപാതമുണ്ട് എന്ന് പലരും പരിഹസിച്ച് പറയാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കോൺഗ്രസ് എല്ലാ ജാതി മതങ്ങളെയും ഉൾക്കൊള്ളിക്കാനും അവരുടെ പോപ്പുലേഷൻ വൈസുള്ള ഓൾമോസ്റ്റ് അത്തരത്തിലൊരു ഷെയർ കൊണ്ടുവരാനും ശ്രമിക്കാറുണ്ട് അത് ഇവിടെയും നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിലും നടക്കുന്നുണ്ട് എന്നാൽ സമാജ്വാദി പാർട്ടി ചെയ്യുന്നത് രണ്ട് പേരെ മാത്രം എപ്പോഴും പ്രീണിപ്പിക്കലാണ് ഒന്ന് യാദവരെയും മറ്റൊന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പക്ഷേ അത് എത്രത്തോളം ഉപയോഗപ്രദമാകും പണ്ടൊക്കെ അങ്ങനെ ചെയ്ത് ജംഗിൾ രാജ് ഗുണ്ടാഭരണമായിരുന്നു അവർ നടത്തിയിരുന്നെങ്കിൽ ആ പ്രവർത്തനം ഏറെ വൈകാതെ തകർത്തെറിയപ്പെടുന്നുണ്ട് അത് പെട്ടുകഴിഞ്ഞിരിക്കുകയാണ് അവിടെയാണ് കോൺഗ്രസ് തിരിച്ചു വരാനുള്ള ആലോചന നടത്തുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.